ഒഡീഷ സ്വദേശി ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ ടി ടി വിനോദിന്റെ സംസ്കാരം ഇന്നാണ്. ഉച്ചയ്ക്ക് ശേഷം മൃതദേഹം കൊച്ചി മഞ്ഞുമല്ലിലെ വീട്ടിലെത്തിക്കും. എല്ലാവരോടും സൗമ്യമായി മാത്രം പെരുമാറിയിരുന്ന വിനോദിന്റെ വേർപാടിന്റെ വിഷമത്തിലാണ് ബന്ധുക്കളും പ്രദേശവാസികളും. പി എസ് വിമലിന്റെ റിപ്പോർട്ടിലേക്ക്. വിനോദിന്റെ മരണവാർത്ത അറിഞ്ഞ് ബന്ധുക്കളൊക്കെ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇൻക്വസ്റ്റ് നടപടികളും അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളും തൃശ്ശൂർ ആരംഭിക്കും. അതിനുശേഷമായിരിക്കും ഉച്ചയോടുകൂടി ഭൗതിക ശരീരം വീട്ടിലേക്ക് എത്തിക്കുക. ഇവിടെ അതിനു മുൻപ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ മൃതദേഹം പൊതുദർശനത്തിന് വെക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. എന്നാൽ അക്കാര്യത്തിലൊരു സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട്. എപ്പോഴൊക്കെയാണ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നതെന്നാണ് പറയുന്നത്? ഒരു 12 മണിയോടെ ഭൗതിക ശരീരം വിട്ടുവിട്ട് വന്നു. അതിനുശേഷം നേരെ എടപ്പള്ളി അല്ല എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ അരമണിക്കൂറോളം പൊതുദർശനത്തിന് വച്ചതിന് ശേഷമായിരിക്കും വീട്ടിലേക്ക് കൊണ്ടുവരിക എന്നാണ് ഇപ്പോഴത്തെ അറിവ്. സംസ്കാരം ഇന്ന് തന്നെ ഉണ്ടാവുമോ? സംസ്കാരം ഇന്ന് വൈകുന്നേരം 5 മണിയോടെ നടത്തുന്നതാണ് ഇപ്പോഴത്തെ പ്ലാനിൽ ഉള്ളത്. ഈ ബോഡി ഇങ്ങനത്തെ ഒരു അവസ്ഥയായതുകൊണ്ട് നമുക്ക് അധികം നേരം വച്ചുകൊണ്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ട് വൈകിട്ട് 5 മണിയോടെ ഏലൂർ മുനിസിപ്പൽ ശ്മശാനത്തിൽ ഭൗതിക ശരീരം സംസ്കരിക്കും എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്ന വീട്, അത് അവിടെ 2 മാസം മുൻപ് മാത്രമാണ് വിനോദ് താമസം തുടങ്ങിയത്. അവിടേക്കാണ് ചേതനയേറ്റ വിനോദിന്റെ ശരീരം അല്പസമയത്തിനകം എത്തിച്ചേരുക. കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നും ജോലിക്ക് പോയ ആളാണ്. പക്ഷേ ഇത്തരമൊരു ദുരന്തമുണ്ടായതിൻ്റെ ഞെട്ടലിൽ തന്നെയാണ് നാട്ടുകാരും അതോടൊപ്പം തന്നെ വീട്ടുകാരും ഒക്കെ. അതുകൊണ്ട് തന്നെ ഏറെ വിഷമത്തോടെയാണ് ഇവരൊക്കെ ഇവിടെ ഉള്ളത്. അതിൻ്റെ ഒരു സങ്കടം എല്ലാവരുടെയും മുഖത്ത് കാണാം. അമ്മയെ ഇന്നലെ രാത്രി തന്നെ വിവരം അറിയിച്ചിരുന്ന വാർത്ത കേട്ട അമ്മ ആകെ തളർന്നു കിടക്കുകയാണ്. ഒപ്പം ബന്ധുക്കളുമൊക്കെ വളരെ വിഷമത്തിലാണ്. ഇവിടെ നിന്നും മൃതദേഹം തിരിച്ചറിയാനുള്ള 5 ബന്ധുക്കൾ തൃശ്ശൂരിലേക്ക് രാവിലെ തന്നെ പോയിരുന്നു. അതിനുശേഷം എന്തായാലും ഉച്ചയോടുകൂടി ഉച്ചയ്ക്ക് ശേഷം ഭൗതിക ശരീരം ഇവിടെ എത്തും എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്.